തീർച്ചയായിട്ടും പി ജി, ഇതിനകത്ത് ഈ RSS വിനീതദാസനായ വിജയൻ ഇനി എപ്പോഴാണ് ഈ കാക്കി നിക്കറും വെള്ള ഷർട്ടും ഇടുന്നത് എന്ന് മാത്രമാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളൂ. ബാക്കിയെല്ലാമായി. കാരണം RSSന് അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ ഒരു MLA ഇല്ല, ഭരണവും ഇല്ലാത്തതിൻ്റെ എല്ലാ കേടും തീർക്കാൻ പാകത്തിനുള്ള ഒരൊത്ത സംഖ്യയായി കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ മാറി എന്നുള്ളതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാഴ്ച. ഇതിലിപ്പോൾ നിങ്ങൾ ഈ കാലങ്ങളായി, ഞങ്ങൾ ഇത് ആദ്യമായിട്ടല്ല പിണറായി വിജയൻ RSSന് വേണ്ടി അല്ലെങ്കിൽ അവരുമായിട്ട് അണ്ടർഗ്രൗണ്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ അടുക്കലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നില്ല എന്നുള്ളത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ ഞങ്ങൾ ആരോപിച്ചതാണ്. അത് വന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരാവണ്ണം നടന്നിരുന്നുവെങ്കിൽ പിന്നീട് ആ 2019 ശേഷം നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി അറിയണ്ടേ? അപ്പോൾ അതിനുശേഷം പി ശശിയും MR അജിത്കുമാറും ഒക്കെ ചേർന്ന് സഖാവ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഇവരെല്ലാം ചേർന്ന അധോലോക സംഘം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര അന്വേഷണ ഏജൻസി അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ നമ്മൾ? ഇനി അതും മാത്രമല്ല, ഇവിടെ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന് 3 തവണയാണ് സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചത്. ഈ സഖാവ് പിണറായി വിജയൻ ഒരൊറ്റ തവണയെങ്കിലും ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് തിരിച്ചു പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടോ? പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ വിമർശനത്തിന് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ PV അൻവറിനെ സപ്പോർട്ട് ചെയ്ത പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ്. എന്തിരുന്നാൽ തന്നെയും ഇതുപോലുള്ള പാമ്പുകളെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ, തോളയിലിട്ട് നടക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ ഓർക്കണമായിരുന്നു ഈ പാമ്പുകൾ തിരിച്ചു കൊത്തുമെന്ന്. അങ്ങനെ ആ പാമ്പ് തിരിച്ചു കൊത്തി. അതാണ് PV അൻവർ ഇന്ന് പുറത്തു വന്ന് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നേ? കൊടും ക്രിമിനൽ, കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച അധോലോക സംഘം, ദാവൂദ് ഇബ്രാഹിമിനെ ബോസായി കാണുന്നു, പൂരം കലക്കിയത് AD GP അജിത് കുമാറാണ്, ആ അജിത് കുമാറിന് RSS ബന്ധമുണ്ട്, ഈ RSS ബന്ധത്തിലാണ് പ്രധാനപ്പെട്ട വിഷയിരിക്കുന്നത്. പി ജി, ഇപ്പോ ഹൊസബല്ല ദത്താത്രേയെ കണ്ടു, അത് തൃശ്ശൂരിൽ വെച്ച് കണ്ടു. ഈ ഉദ്യോഗസ്ഥൻ ഇതേവരെ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ലോ ആൻഡ് ഓർഡർ AD GP എന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ സർവ സൈന്യാധിപനാണ് PV ശശി കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ AD GP. ഇവർ 3 പേരും ചേർന്ന് നടക്കുന്ന നെക്സസ് ആണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. ഇവിടെ മാങ്ങ മോഷ്ടിച്ചവരെ പുറത്താക്കി, ഇതേവരെയായിട്ടും ഇതുപോലെ സ്വർണ്ണക്കടത്ത് നടത്തി RSSമായി അണ്ടർഗ്രൗണ്ട് ഡീൽ നടത്തിയ AD GP അജിത് കുമാർ അകത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അജിത് കുമാറിനെ കുറിച്ച് ഒരു പ്രോപ്പറായ സ്റ്റേറ്റ്മെന്റ് പോലും നടത്താൻ പറ്റാത്ത പിണറായി വിജയനാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. ഇനി അതും മാത്രമല്ല, ആരാണ് റാം മാധവ്? PG, റാം മാധവ് എന്ന് പറഞ്ഞാൽ RSS BJPയുടെ സംഘടനാ കാര്യത്തിന് വേണ്ടി കൊടുക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഈ ഇന്ത്യ രാജ്യത്ത് BJP എങ്ങനെ ചലിക്കണമെന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പവർഫുള്ളായ വ്യക്തിയാണ് റാം മാധവ്. BJPയുടെ അല്ലെങ്കിൽ RSSന്റെ സംഘടനാ സംവിധാനം വെച്ച് ഒരാദ്യത്തെ 4 പേരിൽ വരുന്ന ഒരാൾ. ആ റാം മാധവിനെ എന്ത് കാര്യത്തിനാണ്, എന്ത് പേഴ്സണൽ കാര്യത്തിലാണ് ദത്താത്രേയ ഹോസബലെ കണ്ടതിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് ഈ AD GP അജിത് കുമാർ, അതായത് അധികാര ദല്ലാളും ഭരണകക്ഷി MLA ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും PV ശശിയുടെ ആളുമായ ഈ അജിത് കുമാർ റാം മാധവിനെ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് തൃശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ പറഞ്ഞത്. പോലീസാണ് പൂരം കലക്കിയത്, പൂരം കലങ്ങിയതല്ല കലക്കിയതാണ്, BJPക്ക് താമര വിരിയിക്കാൻ സഹായം കൊടുത്തത് ഇതേ പോലീസാണ് എന്ന് പറയുമ്പോൾ റാം മാധവും AD GP അജിത് കുമാറും കാണുമ്പോൾ കൂടെയുണ്ടായിരുന്ന ആൾ ആരാണ്? ഇതൊക്കെ ഇതിനൊക്കെ മറുപടി പറയണ്ടേ? ഒന്നാമത് മറുപടി പറയാൻ ഇന്ന് ഇടതുപക്ഷത്തിനും BJPക്കും എല്ലാം ചേർന്ന് പ്രിയപ്പെട്ട നമ്മുടെ സുരേഷ് ചേട്ടനാണുള്ളൂ. അദ്ദേഹം തന്നെ അവർക്ക് 2 പേർക്കും വേണ്ടി മറുപടി പറയട്ടെ. എന്തിരുന്നാൽ തന്നെയും കേരളത്തിലെ ഇടതുപക്ഷ വക്താക്കന്മാർ ആരും തന്നെ ഇതേവരെ ചർച്ചയിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് PG. കാരണം ഇതിന് ഇന്ന് മറുപടി പറഞ്ഞാൽ നാളെ പുതിയ കാര്യം വരും. കാരണം ഇന്ന് റാം മാധവിൻ്റെ കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ നാളെ വരാൻ പോകുന്ന പേരുകാരൻ്റെ കാര്യത്തിൽ ന്യായീകരണം നടത്താൻ പറ്റാത്ത രീതിയിൽ ക്ഷീണിത അവസ്ഥയിലാണ് കേരളത്തിലെ CPM ഉള്ളത്. അതുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് പോലും വരാൻ പറ്റാത്തത്. ഇന്നിപ്പോ ഷംസീർ, പ്രിയപ്പെട്ട നമ്മുടെ സ്പീക്കർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? RSSനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, RSSകാരനായിട്ട് ബന്ധം പുലർത്താൻ കൊള്ളില്ല, തലശ്ശേരിയിൽ ഞാൻ RSSകാരന്റെ അക്രമം കണ്ട് വളർന്നവനാണ്, കണ്ണൂർ ജില്ലയിലാകെ RSSന്റെ തേർവാഴ്ചയാണ് നടക്കുന്നത്, തീവ്രവാദ സംഘടനയാണ് RSS.
എന്നൊക്കെ പറഞ്ഞ സഖാവ് ഷംസീർ ഇന്ന് വന്ന് പറയാണ് ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണ്, ആർക്ക് വേണമെങ്കിലും അവിടെ പോയി ചർച്ച നടത്താം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട പി ജി, അതായത് ഈ ആർ എസ് എസിന്റെ സ്ലീപ്പിംഗ് സെല്ലായി കേരളത്തിലെ സി പി എം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്ര സി പി ഐ എതിർത്തു, സി പി ഐയുടെ നേതാക്കന്മാർ എതിർക്കുന്നു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ എതിർക്കുന്നു, എന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെതിരെ വന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുന്നത് ആരാണ് പി ജി? അന്വേഷണം നടത്തുന്നത് അജിത് കുമാറിന്റെ താഴെയുള്ള ഓഫീസർമാർ. ഡി ജി പി കഴിഞ്ഞ ദിവസം കൊടുത്ത സർക്കുലർ എന്താണ്? ആ ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അജിത് കുമാറിന് തന്നെയാണ്. എന്ത് കാര്യമുണ്ട് പി ജി? അതായത് അജിത് കുമാറിനെതിരെ അന്വേഷിക്കാൻ അജിത് കുമാറിന്റെ താഴെയുള്ള ഓഫീസർമാർ, ആ ഓഫീസർമാർ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അജിത് കുമാറിന് തന്നെ. കള്ളനെ എതിരെ അന്വേഷിക്കാൻ കള്ളനെ തന്നെ ചുമതലപ്പെടുത്തിയ ഈ സർക്കാരിനെ കുറിച്ചും ഈ മുഖ്യമന്ത്രിയെ കുറിച്ചും എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും?